എന്റെ ചെറുപ്പക്കാര, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ ആസാബ് വൽ അസ്ലാം رِجْسٌ مِّنْ عَمَلِ الشَّيْطَانِ فَاجْتَنِبُوهُ لَعَلَّكُمْ تُفْلِحُونَ എത്ര വളരെ ശ്രദ്ധേയമായ ആയത്താണ്, ശ്രദ്ധിക്കേണ്ട ആയത്താണ്. പരിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളല്ലേ നമ്മൾ ഇത് ഉൾക്കൊള്ളേണ്ടവരല്ലേ, ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടവരല്ലേ. എന്റെ ചെറുപ്പക്കാരാ, അള്ളാഹു നമ്മൾ മുസ്ലിം ആക്കിയത് ഏറ്റവും വലിയ സമ്പത്തല്ലയോ, ഏറ്റവും വലിയ അനുഗ്രഹമല്ലയോ? അള്ളാഹു നമ്മളെ മുസ്ലിമാക്കാതെ കാഫറാക്കിയിരുന്നുവെങ്കിൽ ബുദ്ധിന്റെ മുന്നിൽ പോയി നമ്മൾ ശിരസ്കരാകേണ്ടവരല്ലേ? കുരിശിന്റെ മുന്നിൽ പോയി കുരിശ് വയ്ക്കേണ്ടവരല്ലേ? വടവൃക്ഷത്തിന്റെ മുന്നിൽ പോയി പ്രണാമം അർപ്പിക്കേണ്ടവരാവുകയില്ലേ? ദീപാരാധന നടത്തേണ്ടവരായി അതപ്പതിച്ച് പോയവരാകുമല്ലോ. നഊദു ബില്ലാ, അൽഹംദുലില്ലാഹി അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു നമുക്ക് ചെയ്ത എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ ഭാഗ്യമാണ് അല്ലാഹു നമ്മളെ മുസ്ലിമാക്കിയത്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ആദ്യമായി തൗഹീദിന്റെ വാക്ക് കേൾക്കുകയല്ലേ, ചെവിയിലൂടെ കേൾക്കുകയല്ലേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഒരിലാഹില്ല കേട്ടോ എന്റെ പൊന്നുമോനെ, പൊന്നുമോളെ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ നീ അല്ലാഹുവിനെ മറന്നു പോകരുതേ, മറന്നു പോകരുതേ. അങ്ങനെ മറന്നു പോകാതിരിക്കാനാണ് നിന്റെ വലത് കാതിലേക്ക് ഇതാ ഓതിത്തരുന്നത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ജഗത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഈ പത്തു മാസക്കാലത്തോളം ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്നെയല്ലേ അല്ലാഹു സംരക്ഷിച്ചത്? ആ പടച്ചവൻ ഒരുവനാണ്, അവൻ ഏകനാണ്, അവൻ സ്തുത്യർഹനാണ്, അവൻ അജയ്യനാണ്, അവൻ അതിപരാശക്തിയാണ്, അവനാണ് ഈ ലോകത്തിന്റെ അധീശാധികാരി. അവനെ നിങ്ങൾ ആരാധിക്കണേ. ഈ പടച്ചതമ്പുരാന്റെ വാക്കുകളല്ലയോ നമ്മുടെ ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ പിച്ചവച്ച് വളർന്നു വരുന്ന ശൈശവത്തിൽ നിന്ന് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാരാ, നീ ഏതെങ്കിലും വിവരേജസിന്റെ മുന്നിൽ പോയി നിന്നിട്ട് മദ്യം വാങ്ങിക്കൊടിച്ചാൽ നിന്റെ കബർ നിന്നോട് പറയുന്നത് എന്തെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് അറിയിച്ചു തരികയാണ്. വെറുതെയല്ല, വെറുതെയല്ല അല്ലാഹു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് വിജയം വേണമോ, നിങ്ങൾ രക്ഷ പ്രാപിക്കണോ, നിങ്ങൾക്ക് കബറിൽ ശാന്തി വേണമോ, സമാധാനം വേണമോ, ഫജ്തനിബോ, മദ്യവും മയക്കുമരുന്നും നിങ്ങൾ ഒഴിവാക്കണേ, ഒഴിവാക്കണേ. അല്ലാഹു ഖുർആനിലൂടെ നമ്മളോട് ശഠിച്ച് പറയുമ്പോ ഇന്നും അത് വകവെക്കാതെ എത്രയെത്ര ചെറുപ്പക്കാരാ, എന്റെ സഹോദരാ, സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിത്തായി അതപ്പതിച്ചു പോയില്ലയോ? അതൊഴിവാക്കണേ, വലിച്ചെറിയണേ, വലിച്ചെറിയണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മന്നത്ത് അമലുക്കുമത്തം മിനത്താമി ഷാരിബൽ ഖംരി സല്ലത്തല്ലാഹു അലാ ജസദി ഹയ്യത വ അഖറബ. ആരെങ്കിലും ഒരാള് മദ്യപാനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ, ഒരു പിടി ഭക്ഷണം നൽകിയാൽ, ഏ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ സഹോദരനോ മദ്യപിച്ച് നിന്റെ പുറകിലേക്ക് കയറി വരുമ്പോ അവർക്ക് ഒരു പിടി ഭക്ഷണം നീ വാരിക്കൊടുത്താൽ, വിളമ്പിക്കൊടുത്താൽ, നിന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം. സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യത വ അഖറബ. ആ കബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാമ്പുകളെ തേളുകളെ കൊണ്ട് നിറയ്ക്കും അത്രേ. അല്ലാഹു നമ്മളെ കാത്തു.
കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെ കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ ഉമ്മമാരെ കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ സഹോദരിമാരെ, എൻ്റെ പെങ്ങന്മാരെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആലോചിച്ചു, പെങ്ങന്മാർക്കാണ് ശിക്ഷ, പെങ്ങന്മാർക്കാണ് ശിക്ഷ. ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ആർക്ക്? വെള്ളടിച്ചിട്ട്, മയക്കുമരുന്ന് കഴിച്ചിട്ട്, പാൻപരാഗ് കഴിച്ചിട്ട്, തുളസി കഴിച്ചിട്ട്, ശംഭു കഴിച്ചിട്ട് പുറയിലേക്ക് കടന്നു വരുന്നവന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ എന്താ അതിന് കിട്ടുന്ന ശിക്ഷ? സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യത വഅഖറബാ. വെറുതെയല്ല പാമ്പ് പാമ്പ് എന്ന് അല്ലാഹു അവൻ റസൂലും പറഞ്ഞത്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയങ്കരിയായ ആയിഷ ബീവി പറയുകയാബറിലേക്ക് തെറ്റുകളുമായി കടം വരുന്നവരെ അവർക്ക് നാശമാണ്, അവർക്ക് നാശമാണ്, അവർക്ക് നഷ്ടമാണ്. അവരുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം ആ കബറിൽ കറുത്ത പാമ്പുകൾ ാണ്. ഒരു പാമ്പ് അവന്റെ തലയുടെ ഭാഗത്ത് പത്തി വിളർത്തി വിഷം ചീറ്റി നിൽക്കുമ്പോ മറ്റൊരു പാമ്പ് അവന്റെ കാലിന്റെ ഭാഗത്ത് വിഷം ചീറ്റി നിൽക്കുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും ആ പാമ്പ് കൊത്തിക്കൊണ്ട് കൊത്തിക്കൊണ്ട് അവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോ ആ ഹൃദയത്തിലേക്ക് ഇതാ കൊത്തുകൊള്ളുമ്പോ ആ ഹൃദയത്തിലേക്ക് ആ പാമ്പ് വിഷം ചീറ്റുമ്പോ അവൻ ഇതാ വിലപിക്കുക, ഒന്ന് മടക്കുമോ അല്ലാ, ഒന്ന് മടക്കുമോ അല്ലാ. റബ്ബനാ അഖിറനാ ഇലാജന കരീബ് നുജിബ് ദവത വനത്തബിർ റസുൽ അവലം തകൂനോ ഖസംതും മിൻ ഖബൽ മാലകും മിൻ സവാൽ മാലകും മിൻ സവാൽ. അവനാ പരിതപിച്ചുകൊണ്ട് കബറിലെ കിടന്ന് നിലവിളിക്കുകയാണ്. ശിക്ഷകളെ നേരിൽ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്. എത്രയെത്ര പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടവനാണ്. പ്രഭാഷണങ്ങൾക്ക് പഞ്ഞമുണ്ടോ ക്ഷാമമുണ്ടോ? എത്രയെത്ര എത്ര 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 പ്രഗത്ഭരാണ്, പ്രശസ്തരാണ് കാതിലൂടെ നമുക്ക് മധുപൂർവ്വം ഭാഷണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് കേൾക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഈ കേരളക്കരയിലുണ്ടോ, ലോകത്തുണ്ടോ സഹോദര? അവനല്ലയോ നമസ്കാരം ഇല്ലാതെ കഴിയുന്നത്, അവനല്ലയോ മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്നത്. മദ്യപിച്ച് വരുന്നവനും കേൾക്കുന്നത് വാളാണ്. സുബൈ നമസ്കരിക്കാതെ ഉറങ്ങുന്നവനും കേൾക്കുന്നത് വാളാണ്. ദുഹർ നമസ്കരിക്കാതെ വാഹനം ഓടിക്കുന്നവൻ കേൾക്കുന്നത് വാളാ. ദുഹർ നമസ്കരിക്കാതെ, അസർ നമസ്കരിക്കാതെ കച്ചവടം ചെയ്യുന്നവനും കേൾക്കുന്നത് വാളാണ്, വാളാണ്. വാല് കേട്ടിട്ട് എന്ത് പുണ്യമാണ്! അല്ലാഹു റസൂലിന്റെ പ്രിയങ്കരിയായ ആയിഷ പറയുകയാണ്, ഇവനാ കബറിലെ കടന്ന് ആ ശിക്ഷ കാണുമ്പോ ആ പാമ്പ് പത്ത് വിടർത്തിക്കൊണ്ട് കടന്നു വരുമ്പോ ആ വിഷസർപ്പം ഇവന്റെ നെഞ്ചിലേക്ക് കുത്തി വിഷമിറക്കുമ്പോ ഇവൻ വിളിച്ചു പറയുന്നു, റബ്ബനാ അഖിറനാ ഇലാ അജല ഖരീബ്. ഒരു നിശ്ചിത സമയം വരെ ഞങ്ങളുടെ ആത്മാവിനെ ഒന്ന് മടക്കി തരണമേ അല്ലാ. നുജിബ് ദവതക്, ഏത് പ്രഭാഷകന്റെ പ്രഭാഷണം ഞങ്ങൾ കേട്ടുകൊള്ളാമല്ല. പഠിച്ചവനെ, ഞങ്ങൾക്ക് വൈരുദ്ധ്യമില്ല റബ്ബേ, വിഭാഗീയതയില്ല റബ്ബേ, ഞങ്ങളെല്ലാ പ്രഭാഷണങ്ങളും കേട്ടുകൊള്ളാമല്ല. വനത്തബിഉ റുസുൽ, നിന്റെ പ്രവാചകന്മാരുടെ പാതകളെ സ്വീകരിച്ചു കൊള്ളാമല്ല. നിന്റെ താക്കീതുകാരുടെയും മുന്നറിയിപ്പുകാരുടെയും വഴിയോരങ്ങളെ ഞങ്ങൾ അനുധാവനം ചെയ്തുകൊള്ളാം. പഠിച്ചവനെ, അഖിറനാ ഇലാ അജലിൽ ഖരീബ്. ഒരു നിശ്ചിത സമയം വരെ ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവിന്റെ മറുപടി ചിരിച്ചിട്ട്, പഹയാ പഹയാ, എത്ര വാള് കെട്ടവനാണ്, എത്ര വാള് കെട്ടവനാണ്. എല്ലാ സദസ്സിലും പോയിരുന്ന് കേട്ടിട്ട് അതെല്ലാം ഉസ്താദ്മാര് ബാള് പറയപ്പ, അതെല്ലാം അങ്ങനെ തന്നെ നല്ല നല്ല പാങ്ങുള്ള ബാള്. പക്ഷെ നമുക്ക് പോയിച്ചൊരു അടിച്ചിട്ട് വരാം പാ, എല്ലാം വാള് ഉസ്താറന്നെ നല്ല റാഹത്താ ഉസ്താറെല്ലാം പാങ്ങുള്ള ബാള്. പക്ഷെ
ഇങ്ങനെ മൈസറും ഖബറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ ഖബറിലും മൈസറിലൊക്കെ പോയിട്ട് ഇടികൊള്ളണം. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പറയാണ്. ആഹ്റത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഓനോട് നിസാര മട്ടിലോം പറയും. അടി കൊണ്ട് എന്തായാലും ഉണ്ടാവും, എന്തായാലും അടി കിട്ടും, ഉറപ്പാണ്. രണ്ടടിയുടെ കൂടുതൽ കിട്ടും, അത്രയല്ലേ ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം അടിക്കാൻ പോ, മിനറൽ വാട്ടർ അല്ല മറ്റേ വെള്ളം, കട്ടറായി പറയുന്ന മക്കാൻ. അതാണല്ലോ ഇവനോട് പരിഹാസ രൂപത്തിൽ പറയുന്നത്, നാളെ മഹശറില്ല എന്നും ഖബറിലെ ശിക്ഷ ഇല്ല എന്നും വിചാരണ ഇല്ല എന്നും ഒക്കെ പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞവനല്ലേ ഇപ്പൊ അനുഭവിക്കുന്നില്ലേ? അവലം തകോനോ അഖസംതും ഖബൽ മാലകും സവാൽ, ഇനി മരണമില്ല, ഇനി ഒരു ജീവിതമില്ല, ഇനി പരലോകമില്ല എന്ന് വിശ്വസിച്ച് ആണയിട്ടവനല്ലേ നീ? ദുനിയാവിൽ നീ വലിയ മാന്യനായിരുന്നല്ലോ, അനുഭവിക്കട അനുഭവിക്കട എന്ന് അവനോട് പറയപ്പെടും. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, മദ്യപിക്കുകയോ മയക്കുമെന്ന് കഴിക്കുകയോ ചെയ്യുന്നവന്റെ കൂട്ടത്തിൽ സഹകരിക്കരുതേ. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിരിക്കും, നമുക്ക് സുഹൃത്തുക്കളായിരിക്കും, അവനോടൊപ്പം നമ്മൾ സഹകരിക്കരുത്. അവൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. കാരണം എന്താ, അവരോട് സഹകരിച്ച് എന്താ സംഭവിക്കുക? ആരാണോ മദ്യപാനിയോടൊപ്പം സഹകരിക്കുന്നത്, ആരാണോ മദ്യപാനിയോടൊപ്പം യാത്ര ചെയ്യുന്നത്, ആരാണോ മദ്യപാനിയോടൊപ്പം പ്രവർത്തിക്കുന്നത്, നാളെ അവനെ ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അന്ധന്റെ കോലത്തിലാണ്. ലാ ഹുജ്ജത ലഹു, അവന് യാതൊരു തെളിവുമില്ല, ആധാരവുമില്ല. ദുനിയാവിൽ ഇവൻ മുസ്ലിം ലേബലിൽ ജീവിച്ച് മരിച്ചവനാണ്. ഇവന്റെ മയ്യത്ത് പള്ളിക്കബറിസ്ഥാനിൽ മുസ്ലിം കബറിസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടതാ. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ദിവസത്തിൽ ഇവന്റെ നെറ്റിത്തടത്തിൽ ഈമാനില്ലാത്ത ഭാഷയാണ്. ഒരു നിലയ്ക്കും ഒരു തെളിവില്ല, ഒരു തെളിവും അവനില്ല. ഇവൻ മുസ്ലിമാണെന്നുള്ളതിന്റെ തെളിവില്ല. എന്നാ മുസ്ലിമായിട്ട് ദുനിയാവിൽ ജീവിച്ചവനാണ്, അവന്റെ മയ്യത്തെ പള്ളിയിൽ കൂടി നിസ്കരിപ്പിച്ചു, ഖബറിസ്ഥാനിൽ തന്നെ അടക്കി, പക്ഷെ നാളെ ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോ ഇവന്റെ നെറ്റിത്തടത്തിൽ വെള്ളടിച്ചവനല്ല, അവന്റെ കൂട്ടത്തിൽ സഹകരിച്ചവന്, അവന്റെ ഒപ്പം സഹകരിച്ചവന്, അവന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തവന്. വെള്ളം വാങ്ങിക്കൊടുക്കുന്ന ഓട്ടോറിക്ഷക്കാരുണ്ട് ബിവറേജസിൽ. നീ പോയി ബതിയെടുക്കാല്, പോയിട്ട് വാങ്ങിയിട്ട് വന്നാല് നിനക്ക് 100 രൂപ എക്സ്ട്രാ തരാം. പോയിട്ട് ഓട്ടോറിക്ഷയുടെ കൂലിയും കൊടുക്കും. ഓൻ പോയിട്ട് ക്യൂ നിന്ന് വാങ്ങിയിട്ട് വന്ന് കൊടുക്കും, ഓനും കിട്ടും നാളെ അഹ്റത്തിൽ. ഓൻ വലിയ സ്കാരക്കാരനായിരിക്കും, വലിയ ഇബാദത്തുകാരനായിരിക്കും. حشره الله يوم القيامه اعمى നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അന്ധന്റെ കോലത്തിൽ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മദ്യപാനിയെ കുറിച്ച് ഉപയോഗിച്ചത് പന്നി എന്നാണ്. പന്നി, ഓ എത്ര വലിയ മോശം വാക്കല്ലേ. നമ്മൾ അവിടെ സുഹൃത്തിനെ പോട്ട് പന്നി എന്ന് വിളിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുമോ? പന്നി എന്ന് ആർക്കും ഇഷ്ടപ്പെടും? നമ്മളിപ്പോ ഇങ്ങനെ രാത്രി യാത്ര ചെയ്താൽ ഈ കാട്ടിലൂടെ ഇറങ്ങി ഒരു സാധനം, രിജിസ് രിജിസ് എന്ന അല്ലാഹു സുബ്ഹാനഹു ഉപയോഗിച്ചു. രിജിസ് എന്ന വാക്ക്, രിജിസ് എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചത് രണ്ട് കാര്യത്തിന്. ഒന്ന്, ഹറാമായ ഭക്ഷണം പന്നി മാംസത്തിനും, രണ്ട്, ഈ മദ്യത്തിനും. രിജിസും മിൻ അമലി ശൈത്താൻ, രിജിസും മിൻ അമലി ശൈത്താൻ, മദ്യവും മയക്കും മരുന്നും ശൈത്താന്റെ പണിയാണ്, ബിലീസിന്റെ പണിയാണ്, അത് രജിസാണ്. ഔ ലഹ്മ ഖിൻസീർ ഫഇന്നഹു രജിസ്. പന്നി മാംസത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്ക് രജിസ് എന്നാണ്. അതേ വാക്കാണ് അല്ലാഹു ഉപയോഗിച്ചത് മദ്യത്തിനും. രജിസ് പന്നിക്ക് തുല്യാണ് ഈ മദ്യം. കുടിക്കോ? കുടിച്ചിട്ട് കൊണ്ടുപോയി അവന്റെ മയ്യത്ത് നിസ്കരിക്കാവൂ. നബിയുന ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ മാത മുദ്മിനൻ ലിൽ ഖംരി ആബിദി വസന്നൗ കമാ ഖാല റസൂലുള്ളാഹി
കാത്തിരക്ഷിക്കട്ടെ. മദ്യപിച്ച നമ്മുടെ സഹോദരങ്ങളെങ്ങാനും ആ അവസ്ഥയിൽ മരിച്ചു പോകാതെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം ആ അവസ്ഥയെ മരിച്ചാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം എന്നറിയോ, ഈമാനില്ലല്ലോ, ഈമാൻ എടുത്തു മാറ്റപ്പെടും. من شرب الخمر نزع الله من قلوبهم الايمان ആരാ മദ്യം കഴിക്കുന്നത് അവന്റെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു കളയും 40 ദിവസത്തേക്ക് 40 ദിവസം 40 ഡേയ്സ്. ഈ 40 ദിവസത്തിനുള്ളിൽ ഇവൻ പശ്ചാത്തപിച്ച് മടങ്ങണം. തൗബ ഇനി കുടിക്കില്ല അല്ലാഹ്, ആ പശ്ചാത്തപേ അല്ലാഹുവേ ഇനി ഈ ആഴ്ച ഞാൻ കുടിക്കില്ല അല്ലാഹ് പറഞ്ഞില്ല അല്ലാഹ് ഉറപ്പിച്ചല്ലാ ഈ ആഴ്ച ഞാൻ കുടിക്കില്ല അല്ലാഹ്, അതല്ല തൗബ, ഈ ആഴ്ച കുടിക്കില്ല എന്നല്ല, ഇനി കുടിക്കില്ല എന്ന് തൗബ ചെയ്ത് ഉറപ്പിച്ചാൽ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കും. എന്റെ ഒരു സുഹൃത്ത് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു കള്ളുടി ഉണ്ടായിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നു. മദ്യപിച്ച് തൗബ ചെയ്തു, കുറെ നാൾ മദ്യപിച്ചു, അയാൾ മരിക്കുന്നതിന് 6 വർഷം മുമ്പ് മദ്യം ഒഴിവാക്കിയാളാണ് തൗബ ചെയ്ത്, പള്ളിയായിട്ട് ബന്ധപ്പെട്ട് 6 വർഷം മുമ്പ്. മരണപ്പെട്ട സമയത്ത് അവിടുത്തെ പള്ളിയിലും അദ്ദിനാണ് മയ്യത്ത് കുളിപ്പിക്കാൻ പോയത്. മയ്യത്ത് കുളിപ്പിച്ച സമയത്ത് വായിൽ നിന്ന് ദുർനാറ്റം, മദ്യത്തിന്റെ വാട സ്മെല്ലുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 6 വർഷമായി മദ്യം കുടിച്ചിട്ട്, മദ്യപാനിയായ ഒരു സഹോദരനായിരുന്നു, മദ്യം കുടിച്ച് 6 വർഷമായിട്ട് ആ മനുഷ്യന്റെ ഉള്ളിൽ അതിന്റെ ഒരു അംശം ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥമാണിത്. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആ ഒരു അവസ്ഥ ഉണ്ടായി, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എത്ര വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയായിരിക്കും, എത്ര വളരെ വിഷമകരമായ അവസ്ഥയായിരിക്കും, എത്ര വളരെ പ്രയാസകരമായ അവസ്ഥയായിരിക്കും. ഖബറിൽ പോകണ്ടേ, ആര് സഹായിക്കും എന്നായി പറഞ്ഞത്, ആര് സഹായിക്കും, നമ്മുടെ ദുആ എങ്ങനെ സ്വീകരിക്കും, നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ദുആ ഖബറിൽ എത്തണമെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ അവൻ ഈമാനോടുകൂടി മരിക്കണ്ടേ? അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ഈമാനുള്ളവരാക്കി മാറ്റണ്ടേ? നമ്മുടെ മക്കൾക്ക് ഈമാനുള്ളവരാക്കി നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ, ആ മക്കൾ നല്ല അവസ്ഥയിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്കും നാളെ ആഖിറത്തിൽ ആ മക്കളെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. ഈ തണുപ്പൊക്കെ അടിക്കുന്നുണ്ടാന്ന് എഴുന്നേക്കുന്നാണോ? തണുപ്പടിക്കുന്നുണ്ടോ? നിർത്തോ, 11 മണിവരെങ്കിലും പ്രസംഗിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രസംഗപ്പാ? 11 മണിക്കൂർ ഇതുവാക്കാരൊക്കെ നല്ല എഴുന്നേക്കുമ്പോ ഈ ആളുകളൊക്കെ ഈ തണുപ്പടിക്കുമ്പോ ചിലപ്പോ നമുക്ക് തണുപ്പടിക്കൂല, നമുക്ക് നല്ല വിയർക്കാണ്, ചൂടാണ്. സെറ്റ് ബക്കറ്റ് ഉണ്ടോ ഉസ്താദ്? ബക്കറ്റ് ഇവരുണ്ടോ? കയ്യിലൊന്നും ആരും തരൂല എന്ന് എല്ലാവർക്കും. ലാഭം എന്ന് പറയുന്നത് കൊടുത്തു വിട്ടാൽ കിട്ടും, കയ്യിൽ പിടിക്കുന്നത് 20% ആളുകളെ പിടിക്കുള്ളൂ, ബാക്കി എല്ലാവരും എഴുന്നേറ്റ പോവും. നിങ്ങൾക്ക് കുറച്ച് പൈസ ആണെങ്കിൽ അങ്ങോട്ട് കൊടുത്തു വിടും, അതാണ് ഹൈ. എനിക്ക് സൗകര്യം ഏതായാലും, എനിക്കിപ്പോൾ കയ്യിൽ പിടിച്ചാലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ. നമ്മളിപ്പോൾ മുസാഫാത്ത് ജയിക്കാൻ മുന്നിരിക്കുന്ന ഒരു 10, 30, 40, 50 പേര് വരും, ബാക്കി എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ബ്ലോക്ക് ആവാതെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി നോക്കും. പന്നി ഇറങ്ങുന്നതിന് മുമ്പേ പോകണ്ടേ? പൊറക്കി ഇവിടെ ഉസ്താനം മുസാവാത്ത, നമുക്ക് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം മുസാവാത്താക്കാന്ന് പറഞ്ഞ് പോകും. അപ്പൊ അതുകൊണ്ട് ആ ബക്കറ്റിൽ റാഹത്തായിട്ട് കൊടുത്ത എല്ലാവർക്കും പൈസ കിട്ടും, അതാണ് അതിന്റെ ഹയർ. അപ്പം അവരെയും കിട്ടും, പെണ്ണുങ്ങന്മാർക്കും കിട്ടും, കിട്ടും. അല്ല, എൻ്റെ ഉപ്പ മരണപ്പെട്ടായിട്ട് ബന്ധപ്പെട്ട് ഞാനെന്ന ഈ പരിപാടി ക്യാൻസലാക്കിയത് സമ്മതിക്കാതെ സംഘാടകർ നിർബന്ധിച്ച് നമ്മുടെ കെ ബി മുഹമ്മദ് സാഹിബിൻ്റെ നിർബന്ധമാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, വിളിച്ച് നിർബന്ധിച്ച് ഞാൻ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തതാണ്. ഇതിനു വേണ്ടി ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതാണ്. ഹൈർ അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങളും ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നതും, പിന്നെ ഈ അടുത്ത സമയം ഇവിടെ മുള്ളേരിയിൽ ആ സ്ഥലത്തിൻ്റെ പേര് പരിപാടിക്ക് ഞാൻ എത്തിയില്ല, പള്ളപ്പാടി അല്ലേ. എന്തായാലും ഞാൻ വരുന്ന വഴിക്ക് അവിടെ നിന്ന് കയറി ഒരു ദ്വാരം നിട്ട് വന്നു. എന്തായാലും ഇപ്പം വരുമ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് അവിടെ നിന്ന് കയറാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ. പാവപ്പെട്ട സഹോദരങ്ങളല്ലേ, ഒരു വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് വെച്ചു, വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് മാനസികമായിട്ട് റാഹത്ത് ഉണ്ടാവില്ലല്ലോ. ഇപ്പം മരണപ്പെട്ടല്ലേ, വയസ്സായി കിടന്ന് കുറേ നാളായി, അവർക്ക് ഖിദ്മത്തൊക്കെ ചെയ്ത് അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അത്ര മാനസികമായിട്ട് റാഹത്ത് ഉണ്ടാവില്ല.
അപ്പൊ ഇന്ന് ഒരു പരിപാടിക്ക് ഉണ്ടായിട്ട് പോലും ആളുകളൊക്കെ ഇന്നും ഒന്നും കുറെ ഉസ്താദമാർക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആ പുറയിലേക്ക് വരുന്നു ദ്വാരക്കാൻ വേണ്ടി വരുന്നു പറഞ്ഞാൽ ഇല്ല ഉസ്താദ ഞാൻ കാസർഗോഡ് ഒരു പരിപാടിക്ക് പോവാണ് നാളത്തെ എത്തും നാളെ എത്തി വരുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടുന്ന് നിരന്തരമായിട്ടുള്ള ഈ വിളിയും സംഘാടകരുടെയും പ്രവർത്തകരുടെ ഉസ്താദ് കെ ബി ഒക്കെ കടന്ന് നിർബന്ധിച്ച് വിളിച്ച് വിളിച്ച് ഇൻഷാല്ല അങ്ങനെ എത്തിയതാണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടുതലൊരു സാലിഹായ അമലാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ഈ പരിസരത്തൊക്കെ ഇൻഷാല്ല പള്ളങ്കോട് പരിസരത്ത് പള്ളങ്കോട് ഇവിടെ ഒരു നല്ലൊരു ഹിഫുലും എൻ്റെ മദ്രസയുമായൊക്കെ ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് ഒരു നല്ല നീയത്തുണ്ട് നമ്മളെ നല്ല നല്ല സഹോദരങ്ങൾ. അൽഹംദുലില്ലാ അവിടുത്തെ വലിയ ദീനി ബോധമുള്ള പ്രവർത്തകർ ചെറുപ്പക്കാർ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രവാസ ജീവിതം അനുഭവിക്കുക പ്രവാസികളായ സഹോദരങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പണം ചെലവ് ചെയ്ത് ദീനിന്റെ സ്ഥാപനം എലിമിന്റെ സ്ഥാപനം നമുക്കൊക്കെ അള്ളാഹു ധാരാളം പണം തന്നിട്ടുണ്ട്. ആ പണം നല്ല മാർഗത്തിൽ നമ്മൾ ചെലവ് ചെയ്യണം. കുറെ പണം ഉണ്ടാക്കിയിട്ട് നിന്ന് വീട് വെച്ച് വലിയ വണ്ടി എടുത്ത് ബിരിയാണിയൊക്കെ വെച്ച് എന്താ സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഞാനൊരു കല്യാണത്തെ കുറിച്ച് കൊണ്ട് 2 കോടി രൂപയോ ഭക്ഷണത്തിന് മാത്രം എന്ത് കല്യാണം അള്ളാഹു അല്ലത് എന്തായി കല്യാണം എത്രയോ പ്രസംഗിച്ചിട്ടും ആളുകൾക്കിടയിൽ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ പണം നല്ല മാർഗത്തിൽ ചെലവ് ചെയ്യും. മദ്രസകൾക്ക് പള്ളികൾക്ക് ഹിഫുദിന്റെ സ്ഥാപനങ്ങള് ബനാത്തുകള് നമ്മുടെ മക്കൾ നന്നാവട്ടെ അതിനുവേണ്ടി നമ്മളെ പണങ്ങൾ ചെലവാക്കുക. ഇതൊക്കെ നൽഹറത്തിൽ ഒരുപാട് ഇതിന് ഹിസാബ് ഉണ്ടാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹലാലായ നിലയിൽ സമ്പാദിച്ച് ഹലാലായ നിലയിൽ ചെലവ് ചെയ്യാൻ തൗഫീക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരെ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഹറാമായ ഭക്ഷണ പാനീയങ്ങളിൽ അകന്നു നിൽക്കാൻ തോഫിക്ക് നൽകും. ഖബറിലേക്കുള്ള യാത്രയാണ് നമ്മുടെ വിഷയം. ആ ഖബറിലേക്കുള്ള യാത്ര സന്തോഷമായിരിക്കും യാത്രയായിരിക്കണം. നല്ല അവസ്ഥയിൽ മരിക്കണം, അല്ലെങ്കിൽ നല്ല അവസ്ഥയിൽ മരിച്ചില്ല എങ്കിൽ നമുക്ക് ഖബറിൽ സന്തോഷം കിട്ടൂല. നിസ്കാരം, ഇബാദത്ത്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ നന്മകൾ ചെയ്തിട്ട് വേണം നമ്മൾ ഖബറിലേക്ക് പോകാൻ. ഹറാമായി നമ്മൾ തിന്നിട്ട് ഹറാമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു ഹദീസ് കേട്ടോ, പറയുകയാണ് ഒരു വിഭാഗം ആളുകളെയും കൊണ്ട് നാളെ മഹ്ശറിലേക്ക് കടന്നു വരിക. മഅഹും മിനൽ ഹസനാത്ത്, അവരുടെ ഭാഗത്ത് ധാരാളം നന്മകളുമായിട്ടാണ് അവർ കടന്നു വരിക. കജിബാലി തിഹാമ പർവ്വതം പോലെ ഭീമമായ നന്മകളുമായിട്ടാണ് അവർ നാളെ മഹ്ശറിലേക്ക് റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ റബ്ബിന്റെ അരികിലേക്ക് അവരെ കൊണ്ടുവരപ്പെടുമ്പോ فجعلهم هباء منثورا അതെല്ലാം അറിയപ്പെട്ട ധൂളികളെ പോലെയാണ് ഭസ്മമായി പോവുകയാണ്, അതെല്ലാം നശിച്ചു പോവുകയാണ്, തകർന്നു പോവുകയാണ്. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, അള്ളാഹുന്റെ റസൂലേ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അവർ നമസ്കരിച്ചവരല്ലേ? അവർ നോമ്പെടുത്തവരല്ലേ? അവർ സക്കാത്ത് കൊടുത്തവരല്ലേ? അവരൊരുപാട് നന്മകൾ ചെയ്തവരല്ലേ? ഹബീബേ, അവരുടെ നന്മകൾ അള്ളാഹുന്റെ കോടതിയിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കാനൂ യുസല്ലൂ, അവർ നമസ്കാരമുള്ളവരായിരുന്നു, വയസൂമൂൻ, അവർ നോമ്പെടുത്തവരാണ്, വയസക്കൂൻ, അവർ സക്കാത്ത് കൊടുത്തവരാണ്, വയഹുജ്ജൂൻ, അവർ ഹജ്ജ് ചെയ്തവരാണ്, വയതസദ്ദഖൂൻ, അവർ സദഖകൾ ചെയ്തവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ നരകത്തിലേക്ക് എറിയപ്പെടുന്നത്? നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചപ്പോ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ നമസ്കാരവും ഇബാദത്തും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ചെയ്ത മനുഷ്യർ ഇദാ ഉരില അലൈഹിം ശയും മിനൽ ഹറാം, ഹറാമിന്റെ അംശം കണ്ടു കഴിഞ്ഞാൽ, ഹറാമിന്റെ സമ്പത്ത് കണ്ടാൽ, ഹറാമിന്റെ ഭക്ഷണം കണ്ടാൽ, ഹറാമിന്റെ വിഭവങ്ങൾ കണ്ടാൽ, അഖദൂഹു അത് എത്തിപ്പിടിക്കുകയാ. അക്കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരുടെ ഫഹബത്ത് അല്ലാഹു അമാലഹും, അവരുടെ കർമ്മങ്ങളെ മുഴുവനും അല്ലാഹു വിഫലമാക്കി നശിപ്പിച്ചു കളഞ്ഞു. സഹാബ ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹു അക്ബർ. ഇബാദത്ത് എടുത്തവരാണ്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സദഖ എല്ലാം ഉണ്ടായിരുന്നു. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സദഖ എല്ലാം ഉണ്ടായിരുന്നു. ഈ നന്മകൾ ചെയ്തിട്ടാണ് ഇദാ ഉരില അലൈഹിം ശൈഉം മിനൽ ഹറാം,
ഹറാമിന്റെ ഭാഗം ഇവരെ കണ്ടാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ഹലാലായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഹറാമിന്റെ പ്രവൃത്തിയെ താല്പര്യത്തോടുകൂടി അതിനെ തന്റെ ജീവിതത്തിലേക്ക് ഇഷ്ടപ്പെടുന്ന ഏ സത്യവിശ്വാസികളെ, ദുനിയാവിൽ നിങ്ങൾക്ക് രസമാണ്, ആനന്ദമാണ്, സന്തോഷമാണ്, പക്ഷേ ഈ നന്മകളുമായി നിങ്ങൾ ആഖിറത്തിലെത്തുമ്പോ ഫജഅലഹും ഹബാ മൻസൂറാ, എല്ലാം പരത്തപ്പെട്ട ധൂളികളെ പോലെ ആയി പോകും, അങ്ങനെ ഒന്നുമില്ലാത്ത അമലാകുമ്പോ അവരെവിടേക്ക് പോകും? നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അവരെ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന്. കമാ ഖാല റസൂലുള്ളാഹി. നമ്മുടെയൊക്കെ നമസ്കാര വിഭാഗത്തെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ധാരണ. നമ്മുടെ നമസ്കാരം, ഇബാദത്ത്, സക്കാത്ത്, ഹജ്ജ്, അള്ള എല്ലാം സ്വീകരിക്കട്ടെ, അള്ള എല്ലാം സ്വീകരിക്കട്ടെ. പക്ഷെ ഇത്രയും ഇബാദത്തുകൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ വെള്ളം അടിക്കാൻ വേണ്ടി, ലോട്ടറി എടുക്കാൻ വേണ്ടി, പലിശ വാങ്ങാൻ വേണ്ടി, ആറാമ് തിന്നാനും ആറാമ് കാണാനും ആറാം പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾ പോകുന്നു. അള്ളാഹു നമ്മുടെ അമലുകളെയൊക്കെ കബൂലാക്കട്ടെ. പൊട്ടിക്കരയണം, അള്ളാഹുന്റെ മുന്നിൽ കരയണം. അല്പമെങ്കിലും കണ്ണുനീർ റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഒഴുക്കണം. ഇടയ്ക്കിടയ്ക്ക് സിയാറത്ത് ചെയ്യണം. ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കാട്ടിൽ കിടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന കബറിന്റെ അരികിലേക്ക് പോകണം. ആ കാട്ടിൽ നിൽക്കണം, ആ കാട്ടിൽ നിൽക്കണം, എന്നിട്ട് നാല് ഭാഗത്ത് ഒന്ന് നോക്കണം. അല്ലാ, വിശാലമായ കാട്, പടച്ചവനെ ഞങ്ങളുടെ കാരണവർമാർ കിടക്കുന്ന സ്ഥലമാണല്ലോ റബ്ബെ, ഞങ്ങളുടെ മുൻഗാമികൾ കിടക്കുന്ന സ്ഥലമാണല്ലോ അള്ളാഹു ഈ കിടക്കുന്നത്. ഇതേപോലെ ഞാനും നാളെ വന്ന് കിടക്കേണ്ടവനാണല്ലോ. എന്റെ ചെറുപ്പക്കാര, നീയും അങ്ങനെ ഒന്ന് ചിന്തിക്കണം. എത്രയെത്ര ചെറുപ്പക്കാരാണ് കൊഴിഞ്ഞു വീഴുന്നത്. നിങ്ങൾ ധരിക്കുന്നുണ്ടോ കുറെ നാളുകൾ, കൂടുതൽ നാളുകളോട് ജീവിക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ചിന്തിക്കൂ സുഹൃത്തെ, ചിന്തിക്കൂ, അല്പസമയം ചിന്തിക്കൂ. നാളെ പത്രം എടുത്ത് നോക്കിയാൽ അറിയാം, വണ്ടി അപകടം, വാഹന അപകടം, എത്ര ചെറുപ്പ. ഈ കാസർഗോഡ് ജില്ലയിൽ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി എത്രയോ അപകടങ്ങളാണ്. എത്രയെത്ര അഭിലാഷങ്ങൾ കൊണ്ട് നടന്നവരാണ്, എത്രയെത്ര വ്യാമോഹങ്ങളുമായി നടന്നവരാണ്. നമ്മളെയൊക്കെ അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ, ആപത്തുകളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് തൗബാ ചെയ്യാൻ ചിലപ്പോൾ അവസരം ലഭിച്ചു എന്ന് വരില്ല. ഒരുപക്ഷെ ജനാപത്തുകാരനായിരിക്കാം, വലിയ ശുദ്ധിക്കാരനായിരിക്കാം, ആ വലിയ ശുദ്ധിയോടൊപ്പം യാത്ര ചെയ്ത വ്യക്തിയായിരിക്കാം അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നതെങ്കിൽ, നഊദുബില്ല, വലിയ ശുദ്ധിക്കാരനായിട്ടാണ് ഈ യോഗത്ത് നിന്ന് ഇവിടെ പറയുന്നത്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലിയ സംഭവമാണ് ഇതൊക്കെ. അതുകൊണ്ട് എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞു, രണ്ട് റക്അത്ത് നമസ്കരിക്കണം. ആ രണ്ട് റക്അത്ത് മഖ്റജ സൂ, അല്ലാഹുവേ ഞാൻ യാത്ര പുറപ്പെടുമ്പോൾ എന്റെ യാത്രയിലെ എല്ലാ മോശങ്ങളും എല്ലാ അപകടങ്ങളും എല്ലാ ഇടങ്ങേറുകളും നീ ഒഴിവാക്കി തരുന്നതിന് വേണ്ടി രണ്ട് റക്അത്ത് ഞാൻ നമസ്കരിക്കുന്നു. നീ പുറയിലേക്ക് കയറി വന്നാൽ രണ്ട് റക്അത്ത് മദ്ഖല സൂ, ഞാൻ ഈ പുറയിലേക്ക് കയറി വന്നു അല്ലാഹുവേ ഈ പുറയിൽ ഇടങ്ങേറുകൾ മുസീബത്തുകൾ എന്നെ തൊട്ടും ഈ പുരക്കാരെ തൊട്ടും അല്ലാഹു നീ ഒഴിവാക്കണം എന്നുള്ള നിയത്തോടുകൂടി രണ്ട് റക്അത്ത് നീ സുന്നത്ത് നമസ്കരിക്കണമെന്ന് ഔക്കമാക്കൽ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. രണ്ട് റക്അത്ത് നമ്മൾ നിസ്കരിച്ചിട്ട് പോകണം. അപകടങ്ങളെ തുടർന്നുള്ള കരുണ ചോദിച്ചുകൊണ്ട് സദഖകൾ ചെയ്യണം. അള്ളാഹുവിനോട് നമ്മൾ കാരുണ്യം ചോദിച്ചുകൊണ്ട്, അതല്ല നമുക്ക് ഒരു നിവൃത്തിയില്ല. അപകടങ്ങൾ സംഭവിച്ചു പോയാൽ ഏതവസ്ഥയിലാണ് നമ്മുടെ ഹക്കുകളും കടങ്ങളും ബാധ്യതകളും ഒക്കെ ഒരുപാട് ഒരുപാട് ബാക്കിയായി നിൽക്കുക. നമ്മൾ വേഗത്തിൽ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഇടപാടുകൾ ആരാ വീട്ടുക? സുഹൃത്തെ, ആരാണ് കടം വീട്ടുക? നമ്മുടെ മക്കൾ നമ്മുടെ കടം വീട്ടുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ? വാപ്പാന്റെ കട എത്രത്തോളം ആർക്കറിയാം? എഴുതി വെക്കണം കേട്ടോ, നിങ്ങളൊരു ഡയറിയിൽ കുറിച്ചു വെക്കണം സുഹൃത്തുക്കളെ. കാരണം മരണം എപ്പോഴറിയില്ല, കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും നിങ്ങൾ കുറിച്ചു വെക്കണം. ഉപ്പാന്റെ ഡയറി, ഭർത്താവ് ഭാര്യയുടെ ഡയറി എഴുതി വെക്കണം. നിങ്ങൾ പരസ്പരം ഇടപാട് നടത്തിയാൽ തീർച്ചയായും നിങ്ങൾ ആ ഇടപാട് എഴുതി വെക്കണേ. എഴുതി വെക്കണം, അത് എഴുതി വെക്കണം. അത് കാരണം ഒരു ഉപ്പ മരണപ്പെട്ടു പോയി, ആ ഉപ്പാന്റെ കടമിടപാടുകൾ മക്കൾ കൊടുത്തു വിടണം. ഇല്ലെങ്കിൽ ആ ഉപ്പാക്ക് ശാന്തി കിട്ടൂല കബറിടത്തിൽ. ഭാര്യയുടെ ഇടപാട് ഭർത്താവ് തീർക്കണം, ഭർത്താവിന്റെ ഇടപാട് ഭാര്യ തീർക്കണം, അല്ലെങ്കിൽ മക്കൾ തീർക്കട്ടെ ആ മാതാപിതാക്കളുടെ ഇടപാടുകൾ. മാതാപിതാക്കളുടെ ഇടപാടുകൾ മക്കളെ തീർക്കാതെ അവർ ദുനിയാവിൽ കച്ചവടം ചെയ്ത് വാപ്പാന്റെ ഉമ്മാന്റെ ഹക്ക് വീട്ടാത്തടത്തോളം കാലം, ഏയ് മാതാപിതാക്കളെ, നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ സുരക്ഷയും സമാധാനവും സംരക്ഷണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടോ. إن أرواح المؤمنين يأتي
في سماء الدنيا بحذاء بيوته بحذاء بيوتهما نبينا رسول الله صلى الله او كما قال رسول الله صلى الله عليه وسلم സാലിഹീങ്ങളുടെ ആത്മാക്കൾ മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ സത്യവിശ്വാസികളായ നമ്മുടെ ആത്മാക്കൾ ഏതൊരു വീട്ടിൽ നിന്നാണോ ഭവനത്തിൽ നിന്നാണോ മരണപ്പെട്ടത് ആ മരണപ്പെട്ട വ്യക്തിക്ക് കടങ്ങളുണ്ടോ ബാധ്യതകളുണ്ടോ ഇടപാടുകളുണ്ടോ ആ ഇടപാടുകളും ബാധ്യതകളും കൊടുത്തു വിടാതെ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ട വീടിന്റെ സമുദ്രത്തിൽ ഭൗമാന്തരീക്ഷത്തിൽ ദുനിയാവിനോടടുത്ത് കിടക്കുന്ന ആകാശ ലോകത്തേക്ക് ആ ആത്മാക്കൾ ഇറങ്ങി വരുമത്രേ വതഖിഫു ബിഹിദ ആ ആത്മാവിന്റെ വീട് എവിടെയാണോ ഏത് വീട്ടിൽ നിന്നാണോ മരണപ്പെട്ടു പോയത് ആ വീടിന്റെ സമുച്ചയത്തിൽ വന്ന് നിൽക്കുകയാണ് വളരെ ദുഃഖത്തോടെ വളരെ പ്രയാസത്തോടെ ദുഃഖഭാരത്തോടെ ആ ആത്മാവ് വിളിച്ചു പറയുകയാണ് أولادي ويا من لبسوا ثيابنا وسكنوا بيوتنا هل منكم من أحد يذكرنا ويتفكرنا ونحن في غربة اذكرونا ولا تبخلوا علينا ആ ആത്മാക്കൾ വിളിച്ചു പറയുകയാണ് എന്റെ മക്കളെ എന്റെ കുടുംബിനികളെ എന്റെ കുടുംബക്കാരാ എന്റെ രക്ഷകർത്താക്കളെ എന്റെ സഹപ്രവർത്തകരെ വയാമ സകലോപയോത്തന ദുബായിൽ പോയി ഒമാനിൽ പോയി ഖത്തറിൽ പോയി എത്രയെത്ര വർഷങ്ങൾ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് കോടികൾ സമ്പാദിച്ചുകൊണ്ട് വന്ന് എന്റെ ചോര നീരാക്കി വിയർപ്പിന്റെ മണിമുത്തുകൾ ഒഴുക്കിയിട്ടല്ലയോ നീ താമസിക്കുന്ന ഭവനം ഞാൻ കെട്ടിപ്പടുത്തത് ആ ഭവനത്തിൽ താമസിക്കുന്നവരെ ഭവനത്തിൽ താമസിക്കുന്നവരെ വയാമൽ ലബസോസിയാബന ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്റെ വസ്ത്രം ഞാൻ ഉപേക്ഷിച്ച് വന്നവനാണ് എന്റെ പാന്റ് ധരിച്ച് നടക്കുന്നവരെ എന്റെ സത്യ ധരിച്ച് നടക്കുന്നവരെ ഞാൻ ഉടുത്ത മുണ്ടുടുത്ത് നടക്കുന്നവരെ വയാമൽ ലബസോസിയാബന هل منكم من أحد يذكرنا ويتفكرنا നിങ്ങളാര് എന്നെ കുറിച്ച് ഓർക്കാത്തതെന്തേ നിങ്ങളെ ഉപ്പയല്ലേ ഞാൻ മരണപ്പെട്ട് മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും എന്റെ കടമിടപാടുകൾ വീട്ടാത്തതെന്തേ മക്കളെ നിങ്ങൾ അടിച്ചു പൊളിച്ച് വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയല്ലേ നിന്റെ ഉപ്പാന്റെ കടമിടപാട് വീട്ടാതെ നിന്റെ ഉപ്പാന്റെ വസ്ത്രം ധരിച്ച് നിന്റെ ഉപ്പ കെട്ടിപ്പടുത്ത വീട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോ ഈ ഉപ്പ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാ ഞങ്ങൾ വല്ലാത്ത കോട്ടയ്ക്കകത്ത് അകപ്പെട്ടിരിക്കുകയാണ് മക്കളെ ഞങ്ങളുടെ കാര്യമൊന്ന് ഓർക്കണേ സ്മരിക്കണേ അയവിറക്കണമേ വലാത്തബ്ഖലൂ അലൈനാ ഞങ്ങളുടെ മേൽ നിങ്ങൾ പിശുക്ക് കാട്ടരുതേ മക്കളെ ലുബ്ദ് കാട്ടരുതേ ഇർഹമൂനാ ഞങ്ങളോട് കരുണ കാട്ടുമോ മക്കളെ കരുണ കാട്ടുമോ ദുനിയാവിൽ വെച്ച് നിങ്ങൾ കരഞ്ഞപ്പോൾ മിഠായി വാങ്ങി തന്ന ഉപ്പ നിങ്ങൾ ആഗ്രഹിച്ച വസ്ത്രം വാങ്ങി തന്ന ഉപ്പ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനം എടുത്തു തന്നപ്പ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം യഥേഷ്ടം പൂർത്തിയാക്കി തന്ന ഉപ്പ ആ ഉപ്പ ഇപ്പോൾ ആഖിറത്തിൽ വളരെ വിഷമത്തിലാണ് ദുഃഖത്തിലാണ് പ്രയാസത്തിലാണ് ഈ ഉപ്പാടെ കടമിടപാടുകളെ തീർക്കാത്തതെന്തേ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാത്തതെന്തേ ഏ മക്കളെ ഇന്നൽ ഫളൽ അല്ലദീ ഫീ ഐദീകും കാന ഫീ ഐദീനാ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വത്തുകളുണ്ടല്ലോ നിങ്ങൾ ഇന്ന് സുഖിക്കുന്ന സ്വത്തുക്കളും മുതലുകളും ഉണ്ടല്ലോ കാന ഫീ ഐദീനാ അത് ഞങ്ങളുടെ കൈവശമായിരുന്നു അത് ഞങ്ങളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഞങ്ങൾ വലാ നുൻഫിഖു മിൻഹു ശൈആ ഫീ സബീലില്ലാ
അള്ളാഹുവിന്റെ മാർഗത്തിൽ ചോദിച്ചിട്ട് അതിൽ നിന്ന് ഒരു തില്ലി കാശ് പോലും കൊടുക്കാതെ പിടിച്ചു വെച്ചവരാണ്. അതിന്റെ തിക്തഫലം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളാകരുതേ മക്കളെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരുണ ചെയ്യണേ, കരുണ ചെയ്യണേ എന്ന് ഓരോ ആത്മാക്കളും വിളിച്ചു പറയുമെന്ന് ആത്മാക്കൾ വിളിച്ചു പറയും, മക്കളെ നിങ്ങളുടെ ഉപ്പാടെ കാര്യം നിങ്ങളെ പരിഗണിക്കണേ, നിങ്ങളുടെ ഉമ്മാടെ കാര്യം നിങ്ങളെ പരിഗണിക്കണേ, നിങ്ങളുടെ ഭർത്താവിന്റെ ഭാര്യയുടെ കാര്യം നിങ്ങളെ പരിഗണിക്കണേ, നിങ്ങളുടെ സഹോദരന്മാര് കടക്കാരാണോ, ആ കടക്കാരായിട്ടാണോ അവർ മരണപ്പെട്ടു പോയത്, ആ കടക്കാരുടെ കടമിടപാടുകൾ വീട്ടിൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ ആത്മാക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശനമേ ഇല്ല. ഹസ്സാൻ ഇബ്നു അബീസിന റളിയല്ലാഹു തആലാഹു ഒരു വിരക്തിയായ മനുഷ്യനായിരുന്നു, ഒരു മഹാനായ ഷെയ്ഖായിരുന്നു. അദ്ദേഹം നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുമായിരുന്നില്ല, തണുത്ത വെള്ളം കുടിക്കുമായിരുന്നില്ല, വയറു നിറയെ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാത്ത തണുത്ത വെള്ളം കുടിക്കാത്ത മനുഷ്യൻ. അറുപത് വർഷക്കാലത്തോളം എന്തിന്റെ പേരിലാണ് അള്ളാഹയെ ഭയന്നിട്ട് നാളെ വിചാരണ നേരിടേണ്ടി വരുമല്ലോ, എന്റെ വയറ് നിറഞ്ഞു പോയാൽ, തത്തുവെള്ളം കുടിച്ചാൽ, വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചാൽ, അള്ളാഹുവേ നിന്റെ മുന്നിൽ ഞാൻ പിടിച്ചു നിർത്തപ്പെടേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ഹസ്സാൻ ഇബ്നു അബീസിനാ റളിയല്ലാഹു തആലാ അൻഹോ വളരെ വില കുറഞ്ഞ വസ്ത്രം ധരിച്ച് വളരെ ചുരുങ്ങിയ ഭക്ഷണം കഴിച്ച് മഹാനായ ഒരു വ്യക്തിയായിരുന്നു. ഫമാത്ത അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങളായ സുഹൃത്തുക്കൾ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്. ഫഖാലൂലഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാ ഫഅലല്ലാഹു ബിക യാ അബൽ ഹസൻ. ഈ മഹാന്മാരായ സ്വാലിഹീങ്ങൾ ചോദിക്കുകയാണ്, ഖബറിൽ നിങ്ങളുടെ അവസ്ഥ എന്തേ? മാ ഫഅലല്ലാഹു ബിക, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു എങ്ങനെയാണ് നിങ്ങളോട് സമീപിച്ചത്, ഖബറിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ഈ മഹാൻ അവരോട് സ്വപ്നത്തിലൂടെ ചോദിക്കുമ്പോ അദ്ദേഹം മറുപടി പറയുകയാണ്, ഖൈറാ, എല്ലാം നന്മകളാണ്, പക്ഷേ ഇല്ലാ അന്നി മഹബൂസുൻ അനിൽ ജന്ന ബി ഇബറത്തിൻ ഇസ്താറതുഹാ ഫലം യറുദ്ദഹാലൈ. ഒരു സൂചിയുടെ പേരിൽ, ഒരു സൂചിയുടെ പേരിൽ അത് ഞാൻ അയൽപക്കത്തു നിന്ന് കടം വാങ്ങിയതാണ്, അത് മടക്കി കൊടുക്കാതെ ഞാൻ മരണപ്പെട്ടുപോയി, അത് ഞാൻ കടം വാങ്ങി ഉപയോഗിച്ച് മടക്കി കൊടുക്കാതെ മരണപ്പെട്ടതിന്റെ പേരിൽ അതെന്റെ മക്കളോ എന്റെ കുടുംബക്കാരോ എന്റെ സ്വന്ത ജനങ്ങളോ അത് മടക്കി കൊടുത്തിട്ടില്ല, ആ കാരണത്താൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, ആ ഒരു ബുദ്ധിമുട്ടല്ലാതെ എനിക്ക് മറ്റൊരു പ്രശ്നമേ ഇല്ല. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അദൂ المخيطة والمخيطة او كما قال رسول الله സൂചിയാകട്ടെ നൂലാകട്ടെ ചെറിയ ഒരാണി തുരുമ്പാട്ടെ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും അത് വാങ്ങിയിട്ടുണ്ടോ, അത് മടക്കി കൊടുക്കണേ, മടക്കി കൊടുക്കണേ, അത് മടക്കി കൊടുക്കാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുതേ. നാളെ ആഖിറത്തിൽ ആരാണോ ആ സൂചി മടക്കി കൊടുക്കാതെ മരിച്ചു പോയത്, അത് മടക്കി കൊടുക്കാതെ മരണപ്പെട്ടു പോയവർക്ക് നാളെ ആഖിറത്തിൽ തീയാണത്, അത് അപമാനമാണത്, അത് നിന്ദ്യതയാണത്, അത് നിസാരതയാണത്. അതുകൊണ്ട് ചെറിയൊരു കാര്യമാകട്ടെ വലിയൊരു കാര്യമാകട്ടെ, ആരാണോ ഈ ദുനിയാവിൽ വെച്ച് ഒരാളിൽ നിന്നും വാങ്ങിയത് അത് മടക്കി കൊടുക്കാതെ മരണപ്പെട്ടു പോയാൽ നാളെ ആഖിറത്തിൽ അത് ഹാജരാക്കേണ്ടി വരുമെന്ന് അവർ
അപ്പൊ നമ്മുടെ ഉപ്പമാരുടെ കടങ്ങൾ വീട്ടാതെ മക്കൾ ഈ ദുനിയാവിൽ സുഖിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചു നോക്കി, ആ മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. نفس المؤمن معلقة بين يا نفس المؤمن معلقة بين السماء والأرض حتى يقضى دينه أو كما قال رسول الله മിനിന്റെ ആത്മാവ് ആകാശ ഭൂമികൾക്കിടയിൽ തങ്ങിക്കിടക്കുമത്രേ കൊളുത്തപ്പെട്ടിരിക്കും. കടങ്ങളോ ഇടപാടുകളോ ഉണ്ടെങ്കിൽ ആ ഇടപാടുകൾ കൊടുത്തു വിടാതെ അവർക്ക് ആ ആത്മാവിന് ശാന്തിയും സമാധാനവും ലഭിക്കുകയില്ല. അല്ലാഹു നമ്മുടെ മരണപ്പെട്ട ആത്മാക്കൾക്ക് ശാന്തി നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഈ മരണപ്പെട്ട മയ്യത്ത് മയ്യയുടെ മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത്, ഇടപാടുകളുണ്ടോ, കടങ്ങളുണ്ടോ, ബാധ്യതകളുണ്ടോ, ഹക്കടപാടുകളുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ചോദിക്കുന്നത് ആ ഇടപാടുകളെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇടപാടുകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഇടപാടുകളെ തീർക്കാതെ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അവർക്ക് കബറിൽ ശാന്തിയില്ല. ഇത്രയും ഒരു ചെറിയ സൂചിയുടെ പേരിലാണ് ഈ കബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ. അല്ലാഹു നമ്മുടെ സഹോദരങ്ങളുടെ ഇടപാടുകൾ നമുക്കറിവുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും ഒക്കെ നിങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ടോ, അവരുടെ ഹക്കോ ഇടപാടുകളോ, നാട്ടുകാരുടെ കുടുംബക്കാരുടെ സുഹൃത്തുക്കളുടെ ഇടപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് വീട്ടണേ. ഈ വാളൊന്നും വെറുതെ അല്ല സുഹൃത്തുക്കളെ. നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ പണ്ഡിതന്മാർ, പല പണ്ഡിതന്മാർ പ്രഭാഷണങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഈ പ്രഭാഷണങ്ങൾ നമ്മൾ ശ്രവിക്കാൻ വരുന്നത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനാണ്. നമ്മൾ ഇന്ന് നെറ്റ് ഓൺ ചെയ്താൽ പല പ്രഭാഷണങ്ങൾ, പല പരിപാടികൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ആ പ്രഭാഷണങ്ങളിലൂടെ കേട്ട് രസിച്ച് പുകഴ്ത്തിയിട്ട് പോകലല്ല, നമുക്ക് ആ പരിപാടിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. അതാണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും അത് നസീബാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഇടപാടുകളും ഹക്കടപാടുകളും നമ്മൾ പൂർത്തീകരിക്കണം. ആ പൂർത്തീകരിക്കാതെ നമ്മൾ ഒരിക്കലും ഈ ലോകത്ത് നിന്ന് മരണപ്പെടരുത്. എഴുതി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, ആരെയെങ്കിലും നിങ്ങൾ ഏൽപ്പിക്കണം. ഇപ്പോഴും ഉമ്രയ്ക്കൊക്കെ പോകുന്നുണ്ടല്ലോ, ഉമ്രയ്ക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഉമ്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ഹക്കടപാടുകളൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ട് പോയാലോ? തീർച്ചയായിട്ടും അൽഹംദുലില്ലാഹ് ആ ഉമ്രയ്ക്ക് ഉമ്രയുടെ പേരിലെങ്കിലും ഇടപാടുകളൊക്കെ നടക്കും. ചില ആളുകളൊക്കെ ഈ പൊരുത്തം ചോദിക്കും, പൈസ ആരാളെ ഔക്കരിച്ച ആളങ്ങോട്ട് പൊരുത്തപ്പെടണേ, അത് കുറേ പൈസ ഇല്ലപ്പാ, ഞാൻ എങ്ങനെ പൊരുത്തപ്പെടുക, അങ്ങ് പൊരുത്തപ്പെടിച്ചാ, ഞാനിങ്ങനെ ഉമ്രയ്ക്ക് പോകുന്ന അങ്ങോട്ട് പൊരുത്തപ്പെടിച്ചാ, ഞാനെങ്ങനെ ഇപ്പോൾ പൊരുത്തപ്പെടും, 200,000 rupees ഉണ്ട്, നീ ഒരു 50,000 rupees എങ്കിലും തന്നിട്ട് പൊരുത്തപ്പെടാമല്ലോ, അല്ല ഇച്ച അങ്ങ് പൊരുത്തപ്പെടിച്ചാ, ഇൻഷാല്ലാ ഞാൻ പോവാൽ ചൈക്ക് വേണം, നമ്മൾ ദ്വാരക്കാം. ഈ ഉമ്രയ്ക്ക് പോകുന്ന ഇച്ചയേക്കാളും യൗക്കറിച്ചാൻ്റെ ദ്വാക്ക് വലിയ സ്വീകാര്യതയാണ്. അടിച്ചു ഏൽപ്പിക്കാണ് അങ്ങ് പൊരുത്തപ്പെട്ടേരെ എന്ന് പറഞ്ഞാൽ പൊരുത്താവൂല, ശരി ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അയാൾ പറയണം. അല്ലാതെ ഇച്ച അങ്ങ് പൊരുത്തപ്പെടിച്ച ഞാൻ പോട്ട് ഇൻഷാല്ലാ പോയിട്ട് പോട്ടെ, ദ്വാരക്കണച്ച ഓം പോന്ന് പൈസ ആയും തന്നില്ല, ഒന്നിലും പൊരുത്തപ്പെടാം, ഞാൻ എങ്ങനെ പൊരുത്തപ്പെടും, അല്ല 200,000 rupees ഞാൻ എങ്ങനെ പൊരുത്തപ്പെടും, ഒരു 50,000 rupees എങ്കിലും തന്നിട്ട് പൊരുത്തപ്പെടാൻ പറഞ്ഞ ശരി എന്ന് പറയാം, 200,000 rupees പൊരുത്തപ്പെടാൻ ഉമ്രയ്ക്ക് പോകുന്നു, എന്തുമ്ര. അതുകൊണ്ട് പൊരുത്തപ്പെട്ടു താന്ന് പറഞ്ഞിട്ട പൊരുത്തപ്പെട്ട് ചോദിക്കുമ്പോൾ പൊരുത്തം തന്നിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അയാൾ മറുപടി പറയണം, എന്നാലേ പൊരുത്താവൂ. അതുകൊണ്ട് ഇടപാടുകൾ തീർക്ക്, സ്വർഗത്തിൽ പോകണമെങ്കിൽ കബറിലേക്കൊരു യാത്രയുടെ മർമ്മ പ്രധാനമായ വിഷയം ഹക്കടപാടുകൾ പൂർത്തിയാക്കണം. അള്ളാഹു അതിന് തോഫീക്ക് തരുമാറാകട്ടെ. നന്മകൾ പ്രവർത്തിച്ച്, നന്മകൾ ചെയ്ത്, നല്ല മക്കളായി ജീവിച്ച്, നല്ല മക്കളായി മരിക്കാൻ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നല്ല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.